പ്രതിപക്ഷ നേതാവ് ആരായിരിക്കും എന്ന ചോദ്യത്തിന് ഉത്തരമായി അത് കോൺഗ്രസ് എംഎൽഎ വിഡി സതീശനായിരിക്കും ഇക്കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ മുഖ്യമന്ത്രിയുടെ മറുപടിയാണ് ഏറെ രസകരം സിഎം പുതിയ ഒരു പ്രതിപക്ഷ നേതാവിനെ കണ്ടെത്തിയിട്ടുണ്ട് വിഡി സതീശനാണ് എങ്ങനെയാണ് അതിനെ രാഷ്ട്രീയപരമായി കാണുന്നത് വിഡി സതീശന്റെ അസംബ്ലി പെർഫോമൻസ് ഒക്കെ വെച്ചാൽ നല്ല മികവാർന്ന ഒരു പ്രതിപക്ഷ നേതാവായിരിക്കും തന്നെയാണ് പ്രതീക്ഷിക്കാവുന്നത് അദ്ദേഹത്തിന്റെ അസംബ്ലി നടപടികൾ നിങ്ങളും എല്ലാം വീക്ഷിച്ചതായിരിക്കുമല്ലോ പ്രതിപക്ഷ നിരയിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു അംഗമായിട്ടാണ് അദ്ദേഹം എക്കാലവും പ്രവർത്തിച്ചിട്ടുള്ളത് അതുകൊണ്ട് നല്ല മികവാർന്ന ഒരു പ്രതിപക്ഷ നേതാവായിരിക്കാൻ തന്നെയാണ് സാധ്യത സർക്കാരിന് പുതിയ പ്രതിപക്ഷ നേതാവ് എല്ലാ ക്രിയാത്മക പിന്തുണയും നൽകിയിട്ടുണ്ട് കഴിഞ്ഞ പ്രതിപക്ഷ നേതാവിനെ എങ്ങനെ അങ്ങ് ഇപ്പോ വിലയിരുത്തുന്നു അങ്ങ് രണ്ടാമത് വീണ്ടും മുഖ്യമന്ത്രിയാകാം അത് അദ്ദേഹത്തിന് ഈ വിഷമത്തിന്റെ ഇടക്ക് എന്റെ ഒരു വിലയിരുത്തൽ കൂടി വേണോ അതില്ലാതിരിക്കലാ നല്ലത് അദ്ദേഹം പറഞ്ഞത് വി ഡി സതീശന്റെ നിയമസഭയിലെ പ്രവർത്തനം അല്ലെങ്കിൽ നിയമസഭയിൽ അദ്ദേഹത്തിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കലും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസംഗവും അദ്ദേഹത്തിന്റെ പെർഫോമൻസ് അദ്ദേഹം ഉപയോഗിച്ച വാക്കതാണ് മികവാർന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു മികവാർന്ന പ്രതിപക്ഷ നേതാവായി അദ്ദേഹത്തിന് മാറാൻ കഴിയുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്നുവെച്ചാൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെക്കുറിച്ച് വി ഡി സതീശൻ പറഞ്ഞ കാര്യങ്ങൾ ഏറെ പ്രസക്തമാണ് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് യെസ് അല്ലെങ്കിൽ നോ എന്ന ഉത്തരമുണ്ട് യെസ് ആണെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ ഉദ്യോഗസ്ഥന്മാർ അതുമായി ബന്ധപ്പെട്ട ഫോളോപ്പുകൾ ഉണ്ടാകും ഒരു തീരുമാനമുള്ള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന വാക്കാണ് മലയാള മനോരമ ദിനപത്രത്തിന് നൽകിയ ഇൻ്റർവ്യൂവിൽ വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭാവിയിൽ പ്രതിപക്ഷം ഭരണപക്ഷവുമായി സഹകരിക്കുമെന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പുണ്ട് അതുമാത്രമല്ല ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അദ്ദേഹം ഉപയോഗിച്ച വാക്ക് വി ഡി സതീശൻ ഇന്ന് പറഞ്ഞിട്ടുണ്ട് മഹാമാരി കാലത്ത് സർക്കാരോടൊപ്പം നിൽക്കുമെന്ന് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സർക്കാരോടൊപ്പം നിൽക്കുന്ന പ്രതിപക്ഷത്തെയാണ് ജനങ്ങൾക്ക് ആവശ്യം അതേസമയം നിലവിലുള്ള പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെക്കുറിച്ച് എന്താണ് അഭിപ്രായമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയും ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഇപ്പോൾ തന്നെ വേദനയിലാണ് ഇനിയും വേദനിപ്പിക്കേണ്ടതില്ലല്ലോ എന്നാണ് എന്നുവെച്ചാൽ ഒരു മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവിനോടുള്ള അഭിപ്രായം സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവിന് അനുകൂലമാകണം എന്നൊന്നുമില്ല അല്ലെങ്കിൽ രാഷ്ട്രീയമായി രണ്ട് തട്ടിൽ നിൽക്കുന്നവർ നിയമസഭയിൽ നേർക്ക് നേർ നിന്ന് പോരാടുന്നവർ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അഭിപ്രായം ഒന്നും ഉണ്ടാകണമെന്നുമില്ല എന്നാൽ കേരളം മൊത്തം ഒരു പ്രതിസന്ധിയെ നേരിടുമ്പോൾ ഒന്നിച്ച് നിൽക്കാൻ തയ്യാറാകാത്ത നേതാവായിരുന്നു രമേശ് ചെന്നിത്തല എന്ന അഭിപ്രായം എല്ലാവർക്കുമുണ്ട് അത് പ്രളയകാലത്ത് നാം കണ്ടതാണ് കോവിഡ് കാലത്തും നാം കണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെക്കുറിച്ച് ഒരു നല്ല അഭിപ്രായം മുഖ്യമന്ത്രിക്ക് ഇല്ലാത്തത് ഭരണപക്ഷത്തുള്ളവർക്ക് ഇല്ലാത്തത് പ്രതിപക്ഷത്തുള്ളവർക്കും ഇല്ലാത്തത് കോൺഗ്രസിനകത്ത് ഉള്ളവർക്കും ഇല്ലാത്തത് അതുകൊണ്ടുകൂടിയാണ് അദ്ദേഹത്തെ മാറ്റിയത് ഏതായാലും വി ഡി സതീശന്റെ വാക്കുകൾ ആശാവകമാണ് ഇനിയും ഭാവിയിൽ പ്രതിസന്ധി ഘട്ടത്തിൽ സർക്കാരോടൊപ്പം നിൽക്കുകയും സർക്കാരിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്ന ഒരു ക്രിയാത്മക പ്രതിപക്ഷമായി വി ഡി സതീശൻ മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം